നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ ദുരന്തമുണ്ടായ സ്ഥലമാണ് പെരിങ്ങാവ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് 9 പേരായിരുന്നു ഇന്നലെ ഒരു മരിച്ചത്. ബന്ധുക്കളും ആയക്കാരുമായിട്ട് 9 പേരാണ് ഇന്ത്യയിൽ മരിച്ചിട്ടുള്ളത്. ഈ ബാക്കി ചടങ്ങുകൾ പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. MLA MP അടക്കമുള്ള ആളുകൾ ഈ സ്ഥലത്ത് സന്ദർശനം നടത്തുന്നുണ്ട്. അതിനുവേണ്ടി ആളുകൾ കൂടുതലാളുകൾ പള്ളികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 5 പേരുടെ മുന്നേ പോലും സംസാരിച്ചത് ഞാൻ രാത്രി സംസാരിച്ചായിരുന്നു. ഇപ്പോഴും ഈ നാട്ടിൽ വെള്ളപ്പൊക്കം ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. മണ്ണിടിച്ചിലുകൾ അനുഭവപ്പെടുന്നുണ്ട്. വലിയ രീതിയിൽ ഭീഷണി ഉണ്ടാകുന്നത് പിന്നെ പ്രദേശത്ത് പ്രദേശമാണ് പിന്നെ മലപ്പുറം ജില്ലയിലാണ്. ഇങ്ങനെ ഏറ്റവും വലിയ ദുരന്തമുണ്ടായ ഒരു മേഖലയാണ്. 9 പേരുടെ ജീവനാണ് ഇത് അപഹരിച്ചിരിക്കുന്നത്. ഈ ഒരു മഴക്കാലത്ത് എന്നെ ഏറ്റവും കൂടുതൽ ജീവൻ അപഹരിക്കുന്ന ഒരു മേഖലയായി മലബാർ മേഖല, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല മാറിയിരിക്കുന്നു. ആദ്യം കാലിൽ 76 ജന്മരിച്ചു. വീണ്ടും ഇന്നലെ മണ്ണിടിച്ചിലൊരു വീടിനകത്ത് മണ്ണിടിച്ചിലുണ്ടായി. ജന്മിക്കുന്ന അയൽവാസികളും അടക്കം 9 പേരും മരിച്ചു. ഇന്ന് വീണ്ടും ദുരന്തമായിട്ടുള്ളതാണ് മലപ്പുറം ജില്ലയിൽ വരുന്നത്. നിലമ്പൂരിൽ അല്ല, അരീക്കോടിനടുത്ത് ഊർനാട്ടിൽ ആദിവാസി കോളനിയിൽ ഉൾപ്പെട്ടുണ്ട്. അവിടെ മണ്ണിനെ സംഭവിച്ചെന്ന് പറയുന്നു. ഈ ഉൾക്കടവിൽ മണ്ണിടിഞ്ഞ് വീണ് കോഴിക്കോട് ജില്ലയുടെ മലപ്പുറം ജില്ല കോഴിക്കോട് അതിർത്തിയായി ഉൾക്കടവിൽ മണ്ണിടിഞ്ഞ് വീണ് ഒരു 2 കുട്ടികൾ, 2 മഞ്ജു വയസ്സുള്ള 2 കുട്ടികൾ മരിച്ചു. ഇത്തരത്തിൽ മലബാർ നേരിടുന്ന ഏറ്റവും വലിയൊരു ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ദുരന്തമാണ്. പെരിങ്ങാവിലെ നിലവിലെ സ്ഥിതികളെ കുറിച്ച് നമ്മുടെ ഈ നാട്ടുകാരനായിട്ടുള്ള നമ്മൾ സംസാരിക്കുന്നുണ്ട്. അവരുടെ ബന്ധുക്കളെ വീടുകളിലേക്കാണ്. ഇന്നലെ രാത്രി പോലീസ് ഇടപെട്ട് ബാക്കി ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരും കൂടി മാറ്റി അവിടെ തന്നെ പെരുമാറി. പ്രദേശത്ത് ഒരു 3 സൈഡും ഉയർന്ന കുന്നു തന്നെയാണ്. ഈ 3 കുന്നിൻ്റെ സൈഡുകളിലൊക്കെ ഇപ്പോഴും പോല വേനൽക്കാലത്ത് പോലും വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. അതുപോലുള്ള ഒരു സ്ഥലത്താണ്, അതിൻ്റെ താഴ്ഭാഗത്താണ് ഇപ്പോൾ ഈ അപകടം നടന്നത്. ഏറ്റവും വലിയ ദുരന്തമുണ്ടായിരിക്കുന്ന ഒരു മേഖലയാണ് ഈ ഒരു മഴക്കാലത്ത് പെരുന്നാവും. 3 ഭാഗവും കുഞ്ഞുങ്ങളാൽ ചുറ്റപ്പെട്ടൊരു മേഖല. അവിടെ ഇന്നലെ മരിച്ച 9 പേരുടെ ഒരു കുടുംബത്തിൽപ്പെട്ട 5 പേര് ആദിവാസികളായിട്ട് ബാക്കിയുണ്ടായിരുന്നു. അവരുടെയൊക്കെ ശ്വാസോച്ഛ്വാസ ചടങ്ങുകൾ ഇപ്പോൾ പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനായിട്ട് 20 ആളുകളാണ് ഇന്നലെ എന്തിനാണ് കൃഷികൾ നശിക്കുന്നു, വീടുകളിലേക്ക് വെള്ളം കയറുന്നു, റോഡ് തകർന്നു പോകുന്നു. ചെറിയൊരു മേഖലയാണ്, ചെറിയ ഗ്രാമീണ മേഖലയാണ്. ഇതിലേക്കുള്ള റോഡുകൾ കഴിഞ്ഞ ഇങ്ങോട്ട് ഗതാഗതം പാടെ ഇല്ലാതാവുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഈ നാട്ടിൽ കൊണ്ടിരിക്കുന്നത്. യാസിൻ മലയാളം പോയിട്ടുണ്ട്.